നമസ്കാരം ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ റവന്യൂ സർവീസ് ഓഫീസറെ കേരളത്തിന്റെ യാകെ ചുമതലയുള്ള ഇ ഡി തലവനായി നിയോഗിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായുടെ പ്രത്യേക നിർദ്ദേശം ഈ തീരുമാനത്തിന് പുറത്തുണ്ട് ഹൈദരാബാദ് ഇ ഡി അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന ദിനേശ് പരച്ചൂരിയെയാണ് കൊച്ചി മേഖലാ ഓഫീസ് തലവനായി നിയോഗിച്ചിട്ടുള്ളത് അടുത്തയാഴ്ച അദ്ദേഹം ചുമതലയേൽക്കുകയാണ് കൊച്ചിയുടെ ചുമതല ഉണ്ടായിരുന്ന ജോയിന്റ് ഡയറക്ടർ മനീഷ് ഗോദാര ബംഗളൂരു മേഖലയുടെ തലവനായി മാറ്റി നിയോഗിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തിഒൻപത് ഐ ആർ എസ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് ഇ ദിനേശ് ആദായ നികുതി വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ദിനേഷ് പരിച്ചൂരി ഇ ഡിയിലെത്തിയതാണ് തെലങ്കാന സ്വദേശിയായ അദ്ദേഹം നിരവധി ഇൻകം ടാക്സ് ഇ ഡി റെയ്ഡുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സ്വർണ്ണക്കടത്തിൽ കേരളത്തിലെ ഇ ഡി അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ദിനേശ് പരിച്ചൂരിയുടെ വരവ് എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയിൽ ചില നിർണായകമായ സ്വാധീനം ചെലുത്താൻ ദിനേശ് പരിചൂരിക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയക്കാർക്ക് ഒട്ടും തന്നെ വഴങ്ങാത്ത സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം രാജ്യത്തെ ഖജനാവിന്റെ ചോർച്ച അടയ്ക്കുന്ന മിടുക്കനായ ഐആർഎസ് ഉദ്യോഗസ്ഥൻ അത്തരത്തിലൊരു വ്യക്തിയാണ് ദിനേശ് പരിച്ചൂരി അത്തരത്തിലൊരു വ്യക്തിയെ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ മാധ്യമങ്ങൾ ചില അടക്കം പറച്ചിലുകൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ അഡീഷണൽ ഡയറക്ടറായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത് നേരത്തെ ട്രാൻസ്കോയിഡ് ജോയിന്റ് ഡയറക്ടറായി ആന്ധ്രാപ്രദേശിൽ സേവനം അദ്ദേഹം ഹൈദരാബാദിലും മുംബൈയിലും ആദായ നികുതി വകുപ്പിൽ വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ടോളിവുഡ് മയക്കുമരുദ്ധ കേസ് ഇ എസ് എ കുംഭകോണം കാർവി സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് ലോൺ ആപ്പ് കേസ് ഏറ്റവും പുതിയ ചിക്കോട്ടി പ്രവീണിന്റെ കാസ്നോ തുടങ്ങി നിരവധി വിവാദമായ പ്രമാദമായ കേസുകൾ അന്വേഷിച്ചത് ഇദ്ദേഹം അടങ്ങിയ ടീമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഡൽഹി മദ്യനായ അഴിമതിയിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കൽവകുന്തല കവിതക്കെതിരായ കേസാണ് കൽവകുന്തല കവിതക്കെതിരെ കുറ്റപത്രം നൽകിയത് ദിനേശ് പരിച്ചൂരിയാണ് കേസിൽ ഉൾപ്പെട്ട ഇൻഡോ കമ്പനിയിൽ കവിതയ്ക്ക് പരോക്ഷ ഓഹരിയുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു മറ്റൊരു പ്രതിക്കെതിരെ നൽകിയ കുറ്റപത്രത്തിൽ കവിതക്കെതിരെ കൃത്യമായ പരാമർശവുമുണ്ട് അതായത് തെലങ്കാന പോലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൃത്യമായ നീക്കങ്ങൾ നടത്തി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപെടാതെ കൃത്യമായ തീരുമാനത്തിൽ ഉറച്ചുനിന്ന ഉദ്യോഗസ്ഥൻ കവിത പ്രവർത്തിച്ചത് പ്രതിയായ അരുൺ രാമചന്ദ്രൻപിള്ളയെ മുൻനിർത്തി എന്നും ഇൻഡോ സ്പിരിറ്റി കമ്പനിയിൽ അറുപത്തഞ്ച് ശതമാനത്തോളം ഓഹരി കവിതയുടെ പേരിലാണ് എന്നും കുറ്റപത്രത്തിൽ ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഡൽഹിയിലെ എ എ പി സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും വേണ്ടി കവിത പ്രവർത്തിച്ചു എന്നായിരുന്നു ഇ ഡി പറഞ്ഞത് തെലങ്കാനയിൽ സ്വദേശിയല്ലാത്ത ഉദ്യോഗസ്ഥനെ നിയമിക്കാനാണ് ദിനേശ് പരിച്ചൂരിയെ സ്ഥാനക്കയറ്റം നൽകി കേരളത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിർണായകമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ കുരുക്കിയ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ ഉയർന്ന സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് അതായത് സ്വർണ്ണക്കടത്തിൽ കേരളത്തിലെ ഇ ഡി അന്വേഷണം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും വെട്ടിലാക്കുന്ന പല വെളിപ്പെടുത്തലും ഈ കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയും അതിരൂക്ഷമായ ആരോപണങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുണ്ട് മകൾ വീണാ വിജയനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു മകൾക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ പല അഴിമതികളും നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂത്തരങ്ങാണ് എന്നുപോലും സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു ഇതിലെല്ലാം തന്നെ പരാതികൾ ഈടിക്കും എത്തിയിരുന്നു എന്നാൽ മതിയായ അന്വേഷണം നടന്നില്ല എന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ എത്തുന്നത് കേസ് അട്ടിമറിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സ്വപ്ന തന്നെ നേരിട്ട് പരാതിയായി ഉന്നയിച്ചിരുന്നു ഇതിനിടെയാണ് പുതിയ നിയമനം സ്വർണ്ണക്കടത്ത് കേസിനെ പരിച്ചൂരിയുടെ വരവ് എങ്ങനെ ബാധിക്കുമെന്നത് തന്നെയാണ് ഉയരുന്ന ചോദ്യം അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലും പലതും സംഭവിക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ് ഇനി അറിയേണ്ടത് ഡൽഹിയിലെ മദ്യനായ അഴിമതിയിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ സി ആറിന്റെ മകൾ കൽവകുന്തല കവിതയെ പൂട്ടിയ ദിനേശ് പരിച്ചൂരി വീണാവിജീനെ പൂട്ടിക്കെട്ടുമോ എന്നതു തന്നെയാണ്